മൂന്നാറിൽ ഇന്നലെ വരെ ഒപ്പമുണ്ടായിരുന്ന ഉറ്റവരെയും ഉടവരെയും അന്വേഷിച്ച് നടക്കുകയാണ് ബന്ധുക്കൾ. കരളയിപ്പിക്കുന്ന കാഴ്ചയാണ് മൂന്നാറിലെങ്ങും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയിലുണ്ടായ വെള്ളപ്പാച്ചിലിൽ കാണാതായവർക്കായി ബന്ധുക്കളും ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരും തിരച്ചിൽ നടത്തുകയാണ്. ദുരന്തത്തിൽ തോട്ടത്തിലെ തൊഴിലാളികളും ഉറ്റവരുമടക്കം 66 പേരെ കാണാതായിരുന്നു. ഇന്ന് രക്ഷാപ്രവർത്തനത്തിന് ആദ്യമെത്തിയവരിൽ പലരും കാണാതായവർക്കൊപ്പം പണിയെടുത്തും സൗഹൃദം പങ്കിട്ട് നടന്നവരാണ്. കല്ലിന് അടിയിലോ ചെളിയിലോ ജീവന തുടിപ്പുമായി കാണാതായവർ ഉണ്ടാവണമെന്ന പ്രാർത്ഥനയുമായിട്ടായിരുന്നു കനത്ത മഴയെ വകവയ്ക്കാതെ അവർ മല കയറിയെത്തിയത്. ദുരന്തഭൂമി കണ്ടതോടെ ഇവരിൽ പലരുടെയും ഹൃദയം തകർന്നു. കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്തതിനടുത്ത് പാറക്കല്ലുകളും മൺകൂനുകളും മാത്രമായി മാറി. കാണാതായവരിൽ 14 പേരുടെ മൃതദേഹം കണ്ടുകിട്ടിയെന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ ദുരന്തത്തിന് പിന്നാലെ റവന്യൂ വകുപ്പ് തുറന്ന കൺട്രോൾ റൂമിൽ ബന്ധപ്പെട്ടപ്പോൾ 8 മരണം മാത്രമേ സ്ഥിരീകരിച്ചിട്ടുള്ളൂ എന്നും 15 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നായിരുന്നു വിശദീകരിച്ചത്. ഉച്ചയോടെ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ 9 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി അറിയിച്ചിരുന്നു. ഇതിൽ ഏതാണ് വാസ്തവമെന്ന കാര്യം ഉറപ്പിക്കാനാവാത്ത അവസ്ഥയിലാണ് നിലവിൽ സംജാതമായിട്ടുള്ളത്. വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനം ഇല്ലാത്തതാണ് ഇക്കാര്യത്തിൽ അവ്യക്തത ഉണ്ടാവാൻ കാരണമെന്നാണ് അറിയുന്നത്. ഇന്നലെ രാത്രി 10:30 ടാറ്റായുടെ പെട്ടിമുടി ഡിവിഷനിൽ പണിയെടുത്തിരുന്നവർക്ക് താമസിക്കുന്നതിനായി ഏർപ്പെടുത്തിയിരുന്ന 4 ലയങ്ങൾക്ക് മുകളിലേക്ക് മലവെള്ളത്തിനൊപ്പം വൻതോതിൽ കല്ലും മണ്ണും പതിച്ചത്. 30 കുടുംബങ്ങൾ ഇവിടെ താമസിച്ചിരുന്നുവെന്നാണ് വാച്ചർമാരിൽ ഒരാൾ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. രാത്രി താൻ ലയങ്ങൾക്ക് സമീപമെത്തിയപ്പോൾ മുകളിൽ നിന്നും വെള്ളം ഒഴുകിവെന്ന ശബ്ദം കേട്ടെന്ന് വിളിച്ചുകൂവി വിവരം ലയങ്ങളിലുള്ളവരെ അറിയിക്കാൻ ശ്രമിച്ചുവെന്നും ഇത് കേട്ട് 2 കുടുംബങ്ങൾ വീടുകളിൽ നിന്നും ഇറങ്ങിയോടി രക്ഷപ്പെട്ടെന്നും ഇദ്ദേഹം പറഞ്ഞു. കല്ലും മണ്ണും മറ്റും ഒഴുകിയെത്തിയെന്നും മറ്റും രാത്രി 11:30 തന്നെ ഫീൽഡ് ഓഫീസർമാരെ അറിയിച്ചെന്നും എന്നിട്ടും ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നും നേരം പുലർന്ന് 9 മണിയുടെ അടുത്താണ് ദുരന്തസ്ഥലത്തേക്ക് വിവരമറിഞ്ഞ് ബന്ധപ്പെട്ടവർ എത്തിയതെന്നും ഇയാൾ വ്യക്തമാക്കി. ദുരന്തവുമുണ്ടായി ഏതാണ്ട് 7 മണിക്കൂറോളം കഴിഞ്ഞാണ് സമീപത്തുണ്ടായിരുന്നവർ പോലും വിവരം അറിയുന്നത്. ലയങ്ങൾക്ക് താഴ്ഭാഗത്ത് നിന്ന് താമസിച്ചവരാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. സമീപത്തെ പുഴയിലേക്കാണ് കെട്ടിടാവശിഷ്ടങ്ങളിൽ ഒട്ടുമുക്കാലും ഒഴുകിയെത്തിയതെന്നാണ് രക്ഷാപ്രവർത്തകരിൽ നിന്നും ലഭിക്കുന്ന സൂചന. ഈ സ്ഥിതിയിൽ കാണാതായവർ ഒഴുക്കിൽപ്പെട്ടിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. റിപ്പോർട്ട് തയ്യാറാക്കിയത് പ്രകാശ് ചന്ദ്രശേഖർ, മറുനാടൻ TV.